മക്കളെ പ്രോഗ്രസീവ് വേവ്സ്. പ്രോഗ്രസീവ് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ടേക്ക് പോകുന്ന ഏത് വേവിനെയും പ്രോഗ്രസീവ് വേവ് എന്നാണ് വിളിക്കുക. നമ്മൾ ഈ ചാപ്റ്ററിൽ ഹാർമോണിക് പ്രോഗ്രസീവ് വേവിനെ പറ്റി മാത്രമേ പഠിക്കുള്ളൂ. ഹാർമോണിക് പ്രോഗ്രസീവ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനുസോയിഡൽ വേവുകളെ പറ്റി മാത്രമേ പഠിക്കുള്ളൂ. സിനുസോയിഡൽ അല്ലാത്ത വേവുകളുണ്ട്. ഇപ്പൊ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്, നമ്മളൊരു ചീട്ട്, ഒരു കെട്ട് ചീട്ട് ഇങ്ങനെ അടുക്കി വെക്കുമ്പോൾ നമ്മൾ ഒരു ചീട്ടിന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ചീട്ടെല്ലാം അവസാനത്തെ ചീട്ടങ്ങ് വീഴുന്നത്. ഇതൊന്നും ഹാർമോണിക് പ്രോഗ്രസീവ് വേവുകളല്ല, ഇതൊരു പ്രോഗ്രസീവ് വേവ് മാത്രമാണ്. അപ്പൊ ഹാർമോണിക് പ്രോഗ്രസീവ് വേവ്സിനെ പറ്റി മാത്രമാണ് നമ്മൾ പഠിക്കുക. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു മെക്കാനിക്കൽ പ്രോഗ്രസീവ് വേവ് ഉണ്ടാവുന്നത്? പ്രോഗ്രസീവ് വേവ് മുമ്പോട്ടേക്ക് പോകുന്ന വേവ് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അത് ഉണ്ടാവുക? ശ്രദ്ധിക്കുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കൂ, ഒരു സ്പ്രിംഗ് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് താഴെ. അപ്പൊ ആ സ്പ്രിംഗ് ഇവിടെ ഒരു ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചതാണ്. ആ സ്പ്രിംഗ് ഡയറക്റ്റ് ആയിട്ട് ഒരു വടിയോട് കണക്ട് ചെയ്തിട്ടുണ്ട്. മക്കളെ, ഈ വടി ഒരു സ്ട്രിങ്ങിനോട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ചുമ്മാ അങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് ഒരു സ്ട്രിങ്ങിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഇതിന്റെ മുകളിൽ ഒരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്പ്രിംഗ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഉണ്ടാക്കും. അപ്പൊ എസ് എച്ച് എം ഉണ്ടാക്കും അല്ലെ? ഈ സ്പ്രിംഗ് ഒരു എസ് എച്ച് എം ഉണ്ടാക്കുന്നുണ്ട്. സ്പ്രിംഗ് ഒരു എസ് എച്ച് എം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇവിടെ ഇവിടെ ഒരു എസ് എച്ച് എം അവിടെ ഡെവലപ്പ് ചെയ്യാണ്. ആ എസ് എച്ച് എം ഇങ്ങോട്ടേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാണ്. അടുത്ത പാർട്ടിക്കിളിന് ആ എസ് എച്ച് എം ട്രാൻസ്ഫർ ചെയ്യാണ്. ആ എസ് എച്ച് എം അപ്പൊ ഈ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. അപ്പൊ ഈ എസ് എച്ച് എം ഇവിടുത്തെ ഒരു പാർട്ടിക്കിളിന് എന്ത് ചെയ്യാണ്? വേവ് ട്രാൻസ്ഫർ ചെയ്യാണ്, അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫോഴ്സ്ഡ് ഓസിലേഷൻ ആണ് സംഭവിക്കുന്നത്. അതായത് ഇവിടുത്തെ ഓസിലേഷന്റെ എഫക്ട് എനർജി അപ്പുറത്തെ പാർട്ടിക്കിൾ കൊടുക്കുന്നു, ആ പാർട്ടിക്കിളിന്റെ എനർജി അപ്പുറത്തെ പാർട്ടിക്കിൾ കൊടുക്കുന്നു, അത് അപ്പുറത്തേക്ക് പാർട്ടിക്കിൾ കൊടുക്കുന്നു, അത് അങ്ങനെ മുമ്പോട്ടേക്ക് പോകുന്നു. അങ്ങനെ ഇവിടെ ഓരോ പാർട്ടിക്കിൾസും ഇപ്പം അങ്ങനെ നമ്മൾ ഈ പാർട്ടിക്കിൾ എവിടെയായിരിക്കും? അപ്പോ ഓരോ പാർട്ടിക്കിളിനും ഓരോ പൊസിഷനാണ് ഉണ്ടാവുക അല്ലെ? അപ്പൊ ഞാനൊരു സ്നാപ്ഷോട്ട് എടുത്താൽ, ഞാനിവിടുന്ന് ഫോട്ടോ എടുത്താൽ എന്താ സംഭവിക്കുക? പാർട്ടിക്കിൾ ഇവിടുത്തെ പാർട്ടിക്കിൾ ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ പാർട്ടിക്കിൾ എവിടെയായിരിക്കും എത്തുക? അങ്ങനെ എല്ലാ പാർട്ടിക്കിൾസും കൂടി കൂട്ടിയോജിപ്പിച്ച് കഴിയുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു ലോക്കസ് ഇങ്ങനെയായിരിക്കും വരിക. അതായത് ഇവിടുത്തെ പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്താൽ ഇവിടുത്തെ പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക്, 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 ഇങ്ങനെ ഓരോ പാർട്ടിക്കിൾസും ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് പോയി ഇവിടെ ഒരു വേവ് ജനറേറ്റ് ചെയ്യാണ് ചെയ്തത്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രോഗ്രസീവ് വേവുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. സീരിയസ്ലി നിങ്ങൾ നോക്കുക, അതായത് ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസും എസ് എച്ച് എം ആണ് ഉണ്ടാക്കുക. അവിടെ ഒരു സൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പ്രൊപ്പഗേഷൻ ആണെങ്കിൽ ആ പാർട്ടിക്കിൾസ് ആ വേവ് പോകുന്നതിനോടൊപ്പമായിരിക്കും ഓസിലേഷൻ സംഭവിപ്പിക്കുക. പക്ഷെ ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ ആ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആ വേവ് പോകുന്നതിന്റെ പെർപെൻഡിക്കുലറായിട്ടായിരിക്കും ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യുക? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വലിച്ചു കെട്ടിയ ഒരു സ്ട്രിംഗ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. നന്നായിട്ട് ശ്രദ്ധിക്കണം, അടിപൊളിയായിട്ട് ശ്രദ്ധിക്കണം. വലിച്ചു കെട്ടിയ ഒരു സ്ട്രിംഗ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ വലിച്ചു കെട്ടിയ സ്ട്രിങ്ങിനെ ഞാൻ ഒന്ന് തട്ടിക്കൊടുത്താൽ ഇവിടെ ഒരു വേവ് ഉണ്ടാവുന്നു, ശരിയല്ലേ? മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ വേവ് ഉണ്ടാവുന്ന സമയത്ത് ഇപ്പോ ഇനീഷ്യലി ഇവിടെയാണ് വേവ് ഉണ്ടായതെന്ന് വിചാരിക്കുക. അപ്പൊ അടുത്ത നിമിഷം ആ വേവ് തൊട്ടപ്പുറത്തേക്ക് മാറും. അപ്പൊ എങ്ങനെയുണ്ടാവുക എന്ന് വെച്ചാൽ, ഈ ഒരു വേവ് അലകൾ പോകുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? ആദ്യം ഇങ്ങനെ പോയാൽ തൊട്ടപ്പുറത്ത് ഇങ്ങനെ പോകും. അപ്പോ നോക്കൂ, ശ്രദ്ധിക്കണം, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പാർട്ടിക്കിൾ നോക്കിക്കോളൂ, ഈ പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് മാറി, ഇവിടുത്തെ പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് മാറി, ഇത് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് മാറി, 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 ഇവിടുത്തെ പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് മാറി. അപ്പൊ പാർട്ടിക്കിൾ എങ്ങോട്ടേക്കാണ് മാറുന്നത്? ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പാർട്ടിക്കിൾസ് എങ്ങോട്ടേക്കാണ് മാറുന്നത്? ശ്രദ്ധിക്കൂ, ഇവിടുത്തെ പാർട്ടിക്കിൾ താഴോട്ടേക്കാണ് പോകുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വേവ് തന്നു കഴിഞ്ഞാൽ, ഇതൊരു മെക്കാനിക്കൽ ട്രാൻസ്ഫേഴ്സ് വേവ് ആണെങ്കിൽ, ആ മെക്കാനിക്കൽ ട്രാൻസ്ഫേഴ്സ് വേവില് സത്യത്തിൽ ഇത് മുമ്പോട്ടേക്ക് പ്രോഗ്രസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടുത്തെ പാർട്ടിക്കിൾ കുഞ്ഞുങ്ങളെ താഴോട്ടേക്കാവുക, ഇവിടുത്തെ ഒരു പാർട്ടിക്കിൾ താഴോട്ടേക്കാവുക, ഇവിടുത്തെ പാർട്ടിക്കിൾ താഴോട്ടേക്കാവുക, ഇവിടുത്തെ പാർട്ടിക്കിൾ മുകളിലോട്ടാണ്, ഇവിടുത്തെ പാർട്ടിക്കിൾ മുകളിലോട്ടാണ്, ഇവിടുത്തെ പാർട്ടിക്കിളും ഇവിടുത്തെ പാർട്ടിക്കിളും ഇവിടുത്തെ പാർട്ടിക്കിളും മുകളിലോട്ടാണ് പോകുന്നത് അടുത്ത നിമിഷം, ശരി? അങ്ങനെയാണ് അടുത്ത നിമിഷം ആ വേവ് ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്നത്.
फॉलो अब पार्टिकल मोशन नोक वेव इन समय पार्टिकल इोटे प्रीवियस इयर क्वेश्चन अब श्रद्धि इन क्वेश्चन वह इतर वेव प्रोग्रेसिव वेव बी सी अगले मूं पार्टिकल अट मूव्स डाउनवर्ड्स बी मूव्स अपवर्ड सी मूव्स डाउनवर्ड्स इन मूल ऑप्शन अब ए संभव ई ऑब्जेक्ट सॉरी वेव मुंबे समय पार्टिकल ताटे बी पार्टिकल मिलोट सी पार्टिकल मिलोटा अब अभी पार्टिकल इोटे इवड़े पार्टिकल इोटे इवड़े पार्टिकल मिलोट अगर वेव इोटे प्रोग्रेस कॉन्सेप्ट क्लियर आचार प्रोग्रेस जनरल इक्वेशन नाम अड़ भाग श्रद्धि मकल नोकू वेव मुंबे अगर वेव मुंबे समय श्रद्धि क्यों इवे स्रिंग वेलिच अगर टेंशन स्रिंग या वेव प्लग वेव किटी इवे पार्टिकल्स ओर इंडिविजल पार्टिकल्स डिस्प्ले इोटे अवड़े पार्टिकल इोटे इवड़े पार्टिकल इोटे इवड़े पार्टिकल इोटे डिस्प्ले शो अब डिस्प्लेसमेंट ऑफ पार्टिकल वै आक्सल प्रोपगेशन एक्स आक्सलूट प्रोपगेट आक्सिस अब अगर या वेव समय ഒരു സ്നാപ്പ്ഷോട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഫോട്ടോ ഇങ്ങനെയായിരിക്കും ശരിയാണല്ലോ ആ ഒരു നിമിഷത്തെ ഫോട്ടോ ഇങ്ങനെയായിരിക്കും അടുത്ത നിമിഷം അങ്ങനെ ഉണ്ടാവില്ല അടുത്ത നിമിഷം കുറച്ച് അപ്പുറത്തോട്ട് മാറും എന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് പറയാം ഈ വേവ് ഓരോ ഇൻഡിവിജുവൽ പാർട്ടിക്കിൾസും അതായത് ഇവിടത്തെ പാർട്ടിക്കിൾ ഇവിടെ എത്തി ഇവിടത്തെ പാർട്ടിക്കിൾ ഇവിടെ എത്തി ഇവിടത്തെ പാർട്ടിക്കിൾ ഇവിടെ എത്തി ഇവിടത്തെ പാർട്ടിക്കിൾ ഇവിടെ എത്തി എന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജുവൽ പാർട്ടിക്കിൾസും അതായത് ഓരോ ഇൻഡിവിജുവൽ പാർട്ടിക്കിൾസിന്റെയും ഡിസ്പ്ലേസ്മെന്റ് y എന്ന് പറയുന്നത് ആർക്കനുസരിച്ച് മാറുന്നുണ്ട് ഈ x ആക്സിസിനനുസരിച്ച് മാറുന്നുണ്ട് ഈ x1 എന്ന് പറയുന്ന പോയിന്റിലെ പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെന്റ് ഇവിടത്തെ y1 ആണെങ്കിൽ x2 എന്ന് പറയുന്ന ഈ ഒരു പൊസിഷനിലെ പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെന്റ് y2 ആയിരിക്കും ഇവിടത്തെ പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെന്റ് ഇതായിരിക്കും ഇവിടത്തെ പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെന്റ് ഇതായിരിക്കും മക്കളെ അപ്പോൾ എനിക്ക് പറയാം ഇവിടത്തെ പാർട്ടിക്കിളിന്റെ കാര്യം പൊസിഷൻ അനുസരിച്ച് മാറുന്നത് y equal to some constant a into sin some constant into x ആയിരിക്കും അതായത് y equal to a sin kx എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക ഫോളോ ചെയ്യാൻ പറ്റുന്ന ചെയ്യായിരിക്കും റെഡി ആണല്ലോ അപ്പോ ഈ സ്നാപ്ഷോട്ട് എടുത്തപ്പോ x അനുസരിച്ച് y മാറുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എഗേ ഇതേ സ്ട്രിംഗ് തന്നെ വേറൊരു എക്സ്പെരിമെന്റ് ഞാൻ നടത്തുകയാണ് മക്കളെ ഇതാണ് സ്ട്രിംഗ് ഈ സ്ട്രിംഗിന്റെ മുകളില് ഞാനൊരു ബോൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മിന്നുന്ന ബോളാന്ന് വിചാരിച്ചോ കത്തുന്ന ബോൾ കണ്ടിട്ടില്ലേ കത്തുന്ന ബോൾ അപ്പൊ കത്തുന്ന ബോളാന്ന് വിചാരിച്ചോ ഇവിടെ ഒരു പേന ബോൾ ഉണ്ട് ആർബിറ്റർ ഏതോ ഒരു പോയിന്റിൽ ഞാൻ ആ ബോൾ വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ ലൈറ്റ് മുഴുവൻ ഓഫ് ആക്കി നിങ്ങൾ എന്ത് കാണും ഈ ബോൾ മാത്രം കാണും റെഡിയാണോ ഈ ബോളേ നിങ്ങൾ കാണുന്നുള്ളൂ ഇവിടെ ഇട്ടാണെങ്കിൽ വേറൊന്നും നിങ്ങൾ കാണുന്നില്ല ഈ ബോളേ നിങ്ങൾ കാണുന്നുള്ളൂ കുഞ്ഞുങ്ങളെ ഞാൻ ഇവിടെ പ്ലക്ക് ചെയ്തു ക്ലിംഗ് പറഞ്ഞിട്ട് പ്ലക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് കാണും നിങ്ങൾ കാണുന്നത് ഈ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ആദ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഇങ്ങനെ വേവ് വന്നു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഇങ്ങനെ വേവ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വേവ് വരുന്നുണ്ടെങ്കിലും ഈ ഇവിടുത്തെ ബോള് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓസിലേറ്റ് ചെയ്യുന്നതാണ് ഞാൻ ഇവിടുന്ന് തട്ടിക്കഴിഞ്ഞാൽ ഈ ബോള് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുക അതായത് ഈ ചുവന്ന ലൈറ്റ് ഇങ്ങനെ 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 ഓസിലേറ്റ് ചെയ്യുന്നതാണ് ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈച്ച് ആൻഡ് എവറി പാർട്ടിക്കിൾ മേക്ക് ആൻഡ് സച്ച് ഇൻ എ വേവ് പ്രൊപ്പഗേഷൻ ശരിയല്ലേ അതായത് ഇങ്ങനെ 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 ഓസിലേഷൻ നടത്തുന്ന സമയത്ത് തൊട്ടപ്പുറത്തൊരുത്തരുണ്ടെങ്കിൽ ഓസിലേറ്റ് ചെയ്യും അപ്പൊ അപ്പുറത്തൊരുത്തരുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിടിച്ച് അങ്ങോട്ടേക്ക് ഓസിലേറ്റ് ചെയ്യും എനർജി ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാണ് അപ്പൊ അതിലെ ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുകയാണെങ്കിൽ ദാറ്റ് സിംഗിൾ പാർട്ടിക്കിൾ ഓരോ ടൈമിലും ആ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ശരിയാണോ ദാറ്റ് മീൻസ് ഇറ്റ് വിൽ മേക്ക് ആൻ SHM ദാറ്റ് ഈസ് y is equal to a sin omega t plus 5 or minus 5 ഇങ്ങനൊരു SHM ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എ വേവ് മോഷൻ ഇസ് എ ഡബിൾ വേരിയബിൾ ഫംഗ്ഷൻ രണ്ട് വേരിയബിൾ ആണ് അതിലുള്ളത് ഏതൊക്കെ വേരിയബിളാ പൊസിഷൻ അനുസരിച്ച് പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് മാറുന്നുണ്ട് സമയത്തിനനുസരിച്ച് പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് മാറുന്നുണ്ട്
അപ്പോൾ പൊസിഷൻ അനുസരിച്ചും പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് മാറുന്നുണ്ട്. ഇതിനനുസരിച്ചും പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് മാറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡബിൾ വേരിയബിൾ ഫംഗ്ഷൻ ആണ്. എന്ന് വെച്ചാൽ യെസ് വേവ് ഫംഗ്ഷൻ ഈസ് എ ഡബിൾ വേരിയബിൾ ഫംഗ്ഷൻ ചെയ്താൽ നമ്മൾ ഡിറൈവ് ചെയ്താൽ വളരെ വലിയൊരു ഡെറിവേഷൻ ആണ് പ്രോഗ്രസീവ് ജനറൽ ഇക്വേഷൻ. എഞ്ചിനീയറിംഗിന് ഫസ്റ്റ് ഇയറിലെ വേവ്സ് എന്ന് പറയുന്ന ഭാഗത്ത് മാത്രം വരുന്ന ഡെറിവേഷൻ ആണ്. ഈ ഡെറിവേഷൻ യാതൊരു തരത്തിലും ആവശ്യമില്ല ഒരു എൻട്രൻസ് എക്സാമിനേഷനും. സോ വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് ഫൈവ്. ഇതാണ് ജനറൽ വേവ് ഇക്വേഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ ടീച്ചേഴ്സും ഓരോ രീതിയിലാണ് ഈ ഇക്വേഷൻ എഴുതുക. ഇവിടെ ചില ആൾക്കാർ ഒമേഗ ടി മൈനസ് കെ എക്സ് എഴുതും, ചില ആൾക്കാർ കെ എക്സ് മൈനസ് ഒമേഗ ടി എഴുതും, ഒമേഗ ടി പ്ലസ് കെ എക്സ് എഴുതുന്നവരുണ്ട്, കെ എക്സ് പ്ലസ് ഒമേഗ ടി എഴുതുന്നവരുണ്ട്. ഓരോ ആൾക്കാർക്കും ഓരോ രീതിയാണ്. ഞാൻ ഫോളോ ചെയ്യുന്ന ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. കാരണം പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് കെ എക്സ് എന്നാണ് എഴുതുക. നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ് വേവ് പ്രൊപ്പഗേഷൻ നടത്തുന്നതെങ്കിൽ ഇവിടെ പ്ലസ് കെ എക്സ് എന്നാണ് വരിക. അപ്പോ മുമ്പോട്ടേക്ക് പോകുന്ന വേവ് ആണെങ്കിൽ ഇറ്റ് ഈസ് മൈനസ് കെ എക്സ്, പുറകോട്ടേക്ക് വരുന്ന വേവ് ആണെങ്കിൽ ഇറ്റ് ഈസ് പ്ലസ് കെ എക്സ്. ഇതാണ് പ്രോഗ്രസീവ് ഹാർമോണിക് വേവ്, അതായത് ഹാർമോണിക് പ്രോഗ്രസീവ് വേവ് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഓഫ്. ഇത് പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഓഫ് ഹാർമോണിക് പ്രോഗ്രസീവ് വേവ്. ഹാർമോണിക് പ്രോഗ്രസീവ് വേവിന്റെ ജനറൽ ഇക്വേഷൻ ആണ്. സോ ദാറ്റ് ഈസ് വൈ ഈക്വൽ എസ് ഐ ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് ഫൈവ്. മക്കളെ ഈ ഒമേഗ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗുലർ ഫ്രീക്വൻസി. നമ്മൾ ഓസിലേഷനിലും കണ്ടതാണ്. അപ്പൊ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2π ഇൻറ്റു ഫ്രീക്വൻസി ആണ്, അല്ലെങ്കിൽ 2π ഡിവൈഡ് ബൈ ടൈം പീരീഡ് ആണ്. അഗൈൻ കെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റിന് വേറൊരു പേര് കൂടിയുണ്ട്, ദാറ്റ് ഈസ് ആംഗുലർ വേവ് നമ്പർ. കെ എന്ന് പറയുന്നത് 2π ഡിവൈഡ് ബൈ ലാംഡ ആണ്. പക്ഷേ ഈ 1 ബൈ ലാംഡ, ഇത് നിങ്ങൾ ആറ്റംസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറയുന്നതാണ്. 1 ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വെറും വേവ് നമ്പർ. 1 ബൈ ലാംഡ എന്ന് പറയുന്നത് വേവ് നമ്പറാണ്. 2π/λ എന്ന് പറയുന്നത് ആംഗുലർ വേവ് നമ്പറാണ്. 1 ബൈ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. 2π/ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ആംഗുലർ ഫ്രീക്വൻസി ആണ്. ആംഗുലർ ക്വാണ്ടിറ്റി ആണ് അവിടെ 2π. ഫൈവ് ആസ് യൂഷ്വൽ ഫേസ് ഡിഫറൻസ് ആണ്. ഫൈവ് എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ആണ്. മക്കളെ രണ്ട് തരം വെലോസിറ്റികളാണ് ഒരു വേവിൽ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുക. എന്ന് വെച്ചാൽ ഒരു വേവില് രണ്ട് വെലോസിറ്റികൾ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഏതൊക്കെ വെലോസിറ്റിയാണ് നന്നായിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ മനസ്സിലാവും. വേവ് മുമ്പോട്ടേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പം ഈ വേവ് പോകുന്ന വെലോസിറ്റി, ആ വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേവ് വെലോസിറ്റി. വേവിന്റെ വെലോസിറ്റി അൾട്ടിമേറ്റ്ലി വേവ് വെലോസിറ്റി എന്ന് പറയുന്നത് വേവ് വെലോസിറ്റി വി എന്ന് തന്നെ എഴുതാം. വേവ് വെലോസിറ്റി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി നമുക്ക് എല്ലാം അറിയാവുന്ന ഇക്വേഷൻ ആണ്, യൂണിവേഴ്സൽ ഇക്വേഷൻ ആണ് ന്യൂ ലാംഡ. അതിന് ഏത് കണ്ടീഷനിലും അപ്ലൈ ആവുന്ന ഇക്വേഷൻ ആണ് ന്യൂ ലാംഡ, അല്ലെങ്കിൽ ലാംഡ ഡിവൈഡ് ബൈ ടൈം പീരീഡ്. ഇതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു തരത്തിൽ എഴുതാം. ലാംഡ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയെ, ഒമേഗ എന്ന് പറയുന്നത് 2π/ടൈം പീരീഡ് ആണല്ലോ. അപ്പോ 1 ബൈ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1 ബൈ ടൈം പീരീഡിന് പകരം 1 ബൈ ടൈം പീരീഡിന് പകരം ഒമേഗ ബൈ 2π എഴുതാലോ. ഇതേപോലെ തന്നെ 2π/λ എന്ന് പറഞ്ഞാൽ മക്കളെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ലാംഡ എന്ന് പറയുന്നത് 2π/κ എന്ന് എഴുതാലോ. അപ്പോ വേവ് വെലോസിറ്റി വേറൊരു രീതിയിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ലാംഡയ്ക്ക് പകരം 2π/κ, 1 ബൈ ടൈം പീരീഡിന് പകരം ഒമേഗ ബൈ 2π. അപ്പൊ 2π/2π ഗെറ്റ് ക്യാൻസൽ, ദാറ്റ് ഈസ് വേവ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡ് ബൈ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്.
അപ്പോൾ വേവ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ യൂണിവേഴ്സൽ ഇക്വേഷൻ ആണ് ന്യൂ ലാംഡ ലാംഡ ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ഒമേഗ ബൈ കെ ഈ ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് വേവിന്റെ വെലോസിറ്റികളായി എടുക്കാം വേവിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വേവ് മുമ്പോട്ടേക്ക് പോകുന്ന വെലോസിറ്റി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സൗണ്ട് വേവിന്റെ വെലോസിറ്റി 330 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞാൽ ആ സൗണ്ട് വേവ് മുമ്പോട്ടേക്ക് പോകുന്ന വെലോസിറ്റിയാണ് പക്ഷെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ശബ്ദം ഫോണിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിനൊരു വെലോസിറ്റി ഉണ്ട് പക്ഷേ അതിനൊപ്പം തന്നെ എന്റെ തൊണ്ട വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ ആ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ വൈബ്രേഷൻ ഒരു വെലോസിറ്റി ഇല്ലേ അതിനെ വിളിക്കുന്ന പേരാണ് പാർട്ടിക്കിൾ വെലോസിറ്റി ഇപ്പൊ ഈ വേവ് മുമ്പോട്ടേക്ക് പോകുന്ന സമയത്ത് ഓരോ എയർ മോളിക്യൂളും വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എയർ മോളിക്യൂളുകളുടെ വെലോസിറ്റിയാണ് പാർട്ടിക്കിൾ വെലോസിറ്റി അല്ലെങ്കിൽ ഇങ്ങനൊരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോഴുണ്ടാകുന്ന വെലോസിറ്റി വിളിക്കുന്ന പേരാണ് പാർട്ടിക്കിൾ വെലോസിറ്റി സോ ദ നെക്സ്റ്റ് വെലോസിറ്റി ഈസ് പാർട്ടിക്കിൾ വെലോസിറ്റി അപ്പൊ നിങ്ങൾ നോട്ടിൽ എഴുതേണ്ടത് ഇതാണ് ദർ ഇസ് ടു വെലോസിറ്റി അസോസിയേറ്റഡ് വിത്ത് വേവ് മോഷൻ ഫസ്റ്റ് ഈസ് വേവ് വെലോസിറ്റി അടുത്തത് പാർട്ടിക്കിൾ വെലോസിറ്റി പാർട്ടിക്കിൾ വെലോസിറ്റി ഞാൻ വി പി എന്ന് എഴുതുകയാണ് മക്കളെ എന്താണ് പാർട്ടിക്കിൾ വെലോസിറ്റി പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് വൈ അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എത്രയാ ഉറപ്പായിട്ടും പാർട്ടിക്കിൾ വെലോസിറ്റി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡിവൈ ഡിവൈഡ് ബൈ ഡിടി ആണ് അപ്പൊ ഡിവൈ ഡിവൈഡ് ബൈ ഡിടി എന്ന് പറയുമ്പോ ഉറപ്പായിട്ടും ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് വരേണ്ടത് അപ്പൊ എങ്ങനെയാ വരിക ഡെറിവേറ്റീവ് ഡിവൈ ബൈ ഡിടി ആണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ വൈ ഡിവൈഡ് ബൈ ഡോ ടി എന്ന് എഴുതിയാൽ മതി എക്സ് എന്ന് നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ ഇതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയാം പാർഷ്യൽ ഡെറിവേറ്റീവ് കുറച്ചുകൂടി വ്യക്തമായി ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമുക്ക് പഠിക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡോ വൈ ഡിവൈഡ് ബൈ ഡോ ടി ഡോ വൈ ബൈ ഡോ ടി എന്ന് പറയുമ്പോൾ ടൈമിനെ വെച്ച് മാത്രം ഡെറിവേറ്റീവ് എടുക്കുക ഏത് വേറെ വേരിയബിൾ വന്നു കഴിഞ്ഞാലും അതിനെ കോൺസ്റ്റന്റ് ആക്കി ട്രീറ്റ് ചെയ്യാം അപ്പോ കെ എക്സ് ഫൈവ് എല്ലാം കോൺസ്റ്റന്റ് ആക്കി ട്രീറ്റ് ചെയ്യാം ടൈം മാത്രമാണ് ഇവിടെ വേരിയബിൾ അതിനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയാം സാധാരണ ഡെറിവേറ്റീവിന്റെ 100 ഇരട്ടി എളുപ്പമാണ് ഈ സാധനം അപ്പോ ഇതിന് ഡെറിവേറ്റീവ് എടുത്താൽ എ അവിടെ നിൽക്കട്ടെ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് ഫൈവ് സൈൻ ഡെറിവേറ്റീവ് കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് ഫൈവ് ഇൻഡു അതിന്റെ ഉള്ളിലെ സാധനത്തിന്റെ ഡെറിവേറ്റീവ് ഒമേഗ ടി ഡെറിവേറ്റീവ് ഒമേഗ കെ എക്സ് കോൺസ്റ്റന്റ് ആണ് എന്നാണ് ട്രീറ്റ്മെന്റ് എവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് പറയുമ്പോൾ അപ്പൊ എക്സ് എന്ന് പറയുന്നത് സീറോ ആണ് പിന്നെ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് സീറോ ആണ് ഫൈവ് ഡെറിവേറ്റീവ് ഒബ്വിയസ്ലി സീറോ ആണ് സോ എ ഒമേഗ കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് ഫൈവ് അപ്പൊ മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി എത്രയായിരിക്കും വരിക മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി എന്ന് പറയുമ്പോൾ വി പി മാക്സിമം ആണ് എന്താ വരിക എ ഒമേഗ അതെങ്ങനെയാ കോസിന്റെ ഏത് വാല്യൂ ആണെങ്കിലും അതിന്റെ ഏറ്റവും മാക്സിമം വാല്യൂ വരിക 1 ആണ് അപ്പൊ കോസ് ഓഫ് സംതിങ് മാക്സിമം ആണെങ്കിൽ 1 ആണ് സോ എ ഒമേഗ ഇൻറ്റു 1 നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എ ഒമേഗ ആണ് സോ ഇതാണ് പാർട്ടിക്കിൾ വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇത്രയും വെലോസിറ്റികളാണ് ഒരു വേവ് ഫംഗ്ഷനിലുള്ളത് സോ ഇത്രയും കാര്യങ്ങൾ ഭംഗിയായി പഠിക്കുക നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം മക്കളെ കുറെ ഹാർമോണിക് പ്രോഗ്രസീവ് വേവ് വൈ ഈക്വൽ ടു 20 സൈൻ സംതിങ് തന്നിട്ടുണ്ട് അത്രയും മീറ്റർ ആണ് ഫൈവ് ആംപ്ലിറ്റ്യൂഡ് ആംഗിൾ ഓഫ് ഫ്രീക്വൻസി കെ എഫ് ടി ഓ ലാംഡ വേവ് വെലോസിറ്റി മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്നാലും നമുക്ക് ആദ്യം ഇരുന്ന് തന്നെ തുടങ്ങാം അപ്പോ വൈ ഈക്വൽ ടു എന്താ ഇക്വേഷൻ വരുന്നത് സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് ഫൈവ് ഡയറക്ട് കമ്പാരിസൺ ആണ് സോ ആംപ്ലിറ്റ്യൂഡ് 20 മീറ്റേഴ്സ് ആംപ്ലിറ്റ്യൂഡ് 20 മീറ്റേഴ്സ് ഇവിടെയുള്ള യൂണിറ്റ് ഏതാണോ അതാണ് ഈ ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് ഇതിന്റെ ഉള്ളിലെ നെറ്റ് സാധനത്തിന് ഡയമെൻഷനോ യൂണിറ്റോ ഇല്ല നമ്മൾ പിന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ പഠിച്ചതാണ് എഗൈൻ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയുന്നത് 2π ആണ് ഒമേഗ എന്ന് പറയുന്നത് 2π ആണ് ഒമേഗ 2π ആയ സ്ഥിതിക്ക് ഒമേഗ എന്ന് പറയുന്നത് 2π ഇൻറ്റു എഫ് ആണ് അതാണ് 2π ആയത് ഇംപ്ലൈസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 Hz ആണ് നമുക്ക് കിട്ടുന്നത് വീണ്ടും ടൈം പീരീഡ് 1 ÷ ഫ്രീക്വൻസി ആണ് അപ്പൊ നമുക്ക് എത്ര കിട്ടും 1 സെക്കൻഡ് എന്ന് കിട്ടും പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് കെ കെ എന്ന് പറയുന്നത് 4π ആണ് കിട്ടുക സോ കെ 4π ആണ് കിട്ടുക അതുകൊണ്ട് തന്നെ കെ എന്ന് പറയുന്നത് 2π ÷ ലാംഡ ആണ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4π ആണെങ്കിൽ മക്കളെ ലാംഡ ഈക്വൽ ടു 2π ÷ 4π ആണ് മക്കളെ കിട്ടുക അപ്പൊ നമുക്ക് കിട്ടുക 1/2 meters കിട്ടും അല്ലെങ്കിൽ ലാംഡ ഈക്വൽ ടു 0.5 meter കിട്ടും 1/2 എന്ന് പറഞ്ഞാൽ 2 meter ആണ് കിട്ടുക സോ പിന്നെ 2 meter ഇൻവേഴ്സ് ആണ് കിട്ടുക അതിന് നമ്മൾ വിളിക്കുന്നത് വേവ് നമ്പർ എന്നായിരുന്നു ലാംഡ കിട്ടി വേവ് വെലോസിറ്റി വേവ് വെലോസിറ്റി എത്രയാണ്
നമ്മൾ പഠിച്ചു വേവ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ ഡിവൈഡഡ് ബൈ കെ ആണ് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ് ദാറ്റ് ഈസ് 2 പൈ ഡിവൈഡഡ് ബൈ 4 പൈ നമുക്ക് കിട്ടാ 1 ബൈ 2 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ് വരിക ഉറപ്പായിട്ട് എ ഒമേഗ അല്ലേ ആംപ്ലിറ്റ്യൂഡ് എത്രയാ 20 ഒമേഗ എത്രയാ 2 പൈ അപ്പോൾ എത്ര വരും 20 ഇൻടു 40 45 അത്രയും മീറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ ആ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് മാക്സിമം വരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 45 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിനേക്കാൾ എത്രയോ കുറവാണ് ഈ വേവിന്റെ വെലോസിറ്റി എന്ന് വെച്ചാല് പാർട്ടിക്കിൾ എത്രയോ ശക്തമായിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് ഈ എനർജി അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 45 എന്ന് പറഞ്ഞാൽ 4 40 3 120 മീറ്റർ പെർ സെക്കൻഡ് ഒക്കെ റേഞ്ച് വന്നു ഇത്രയും ശക്തമായ വെലോസിറ്റിയിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് വെറും 1/2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ വേവ് പ്രൊപ്പഗേഷൻ നടത്തുന്നത് അപ്പൊ പാർട്ടിക്കിൾ വെലോസിറ്റി ഒരുപാട് കൂടുമ്പോൾ മാത്രമാണ് വേവ് നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുക ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇത് മെക്കാനിക്കൽ വേവ് മാത്രമല്ല ഏത് ടൈപ്പ് ഓഫ് പ്രോഗ്രസീവ് വേവിനും നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ആപ്ലിക്കബിൾ ആണ് മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക 0.001 സൈൻ 2π × 40−x വെലോസിറ്റി ഓഫ് വേവ് എത്രയാണെന്നാണ് ചോദ്യം ശരിക്കും y equal to a സൈൻ ഒമേഗ ടി മൈനസ് kx എന്ന് പറയുന്ന ഒരു ജനറൽ ഇക്വേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതൊരു വേവ് ഇക്വേഷൻ ആണ് ഫേസ് ഡിഫറൻസ് 0 ആയിട്ടുള്ള ഒരു വേവ് ഇക്വേഷൻ ആണ് അപ്പൊ ഇതില് നിങ്ങൾ ആ k ഒന്ന് പുറത്തെടുത്താൽ കേട്ടോ a സൈൻ ഓഫ് k ഇൻറ്റു ഒമേഗ ബൈ കെ ഇൻറ്റു ടി മൈനസ് എക്സ് എന്ന് കിട്ടൂലെ ഈ കെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒമേഗ ബൈ കെ ആവും ഒമേഗ ബൈ കെ എന്ന് പറഞ്ഞ വേവ് വെലോസിറ്റി ആണ് അപ്പൊ ചെയ്താൽ കിട്ടുക എ സൈൻ ഓഫ് കെ ഇൻറ്റു വി ടി മൈനസ് എക്സ് ആണ് റെഡിയാണല്ലോ സോ ഇത് വേവ് ഇക്വേഷൻ തന്നെയാണ് കെ എന്ന് പറയുന്നത് 2π/λ ആണ് അപ്പൊ ഇങ്ങനെയും പറയാം അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞ ഇത് 0.001 സൈൻ ഓഫ് എന്താണ് 2π × 40 2π × 40−x ദാറ്റ് മീൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും അതല്ലെങ്കിൽ സീനൊന്നുമില്ല നിങ്ങൾ കെ കണ്ടുപിടിക്കാം 2π × x 2π × 4 അത് ഡയറക്റ്റ് ആയിട്ട് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഒമേഗയാവും മറ്റേത് കെ എക്സ് ആവും അപ്പൊ ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ സൈൻ ഓഫ് 8π/t − 2πx എന്ന് എഴുതിയാലും കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ ഒമേഗ ഡിവൈഡ് ബൈ എന്ത് കിട്ടും കെ കിട്ടും അപ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ 4 തന്നെയായിരിക്കും എനിവേ ഇങ്ങനെയും ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാം ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും തരുന്നുണ്ടാവുക അപ്പോ ഇവിടുത്തെ വേവ് വെലോസിറ്റി വി വിൽ ബി ഈക്വൽ ടു 4 m/s ഇതാണ് വേവ് വെലോസിറ്റി എന്ന് പറയുന്നത് റെഡി മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക ഇതൊരു വേവ് ആണ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് പോകുന്ന ഒരു പ്രോഗ്രസീവ് വേവ് ആണ് അതിന് ഈ വേവിന്റെ വെലോസിറ്റി 100 m/s ആണ് അതിന്റെ ഈ ഒരു പൊസിഷൻ 9 cm ആണെന്ന് പറയുന്നുണ്ട് വേവ് ഇക്വേഷൻ ഒന്ന് ഉണ്ടാക്കണം ജനറൽ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം വൈ ഇസ് ഈക്വൽ ടു എന്താണ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്ന പ്രോഗ്രസീവ് വേവിന്റെ ജനറൽ ഇക്വേഷൻ എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് ഫൈ ആണ് അപ്പോ അറ്റ് ശ്രദ്ധിക്കണം ഇവിടെ ഫൈ എന്ന് പറയുന്നത് നിലവിൽ പറയാത്തത് കൊണ്ട് ഫേസ് ഇനീഷ്യലി 0 ആണ് അപ്പൊ ഫൈ എന്ന് പറയുന്നത് 0 ആണ് ഒമേഗ ടി മൈനസ് കെ എക്സ് ആണ് വരിക ഈ ഇക്വേഷൻ അതെങ്ങനെയാണ് ഫേസ് 0 ആവുന്നതെന്ന് മനസ്സിലാവുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒറിജിനൽ നിന്നാണ് ഒറിജിനൽ നിന്നാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എങ്കിൽ ഉറപ്പായിട്ടും ഇത് ഫേസ് ഇനീഷ്യലി 0 ആണ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോയത് കൊണ്ട് മൈനസ് കെ എക്സ് വരും അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ജനറൽ ഇക്വേഷൻ എ സൈൻ ഒമേഗ എന്ന് പറയുന്നത് 2π/ ടൈം പീരീഡ് ഇൻറ്റു സ്മോൾ ടി മൈനസ് കെ 2π/λ ഇൻറ്റു എക്സ് ആയി വരിക ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം അതിൽ ആംപ്ലിറ്റ്യൂഡ് ആരാണ് മക്കളെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 2 cm ആണ് 2 × 10⁻²⁺ അല്ലെങ്കിൽ 0.02 m എസ് ഐ യൂണിറ്റിൽ തന്നെ പോട്ടെ ഇനി ക്യാപിറ്റൽ ടി ടൈം പീരീഡ് ഓഫ് ദ വേവ് ആണ് ടൈം പീരീഡ് ഓഫ് ദ വേവ് പറയണമെങ്കിൽ ടൈം പീരീഡ് നമുക്ക് ഇപ്പൊ നിലവിൽ കാണാൻ പറ്റില്ല പക്ഷെ ലാംഡ കാണാൻ പറ്റും എങ്ങനെ ലാംഡ കാണാൻ പറ്റുക നോക്കൂ ഇത് ഹാഫ് വേവ് ഇത് അടുത്ത ഹാഫ് വേവ് ഇത് അടുത്ത ഹാഫ് വേവ് എത്ര ഹാഫ് വേവ് ആയി 3 ഹാഫ് വേവ് ആയി 3 ഹാഫ് വേവ് എന്ന് വെച്ചാൽ 3/2 ഓഫ് ഫുൾ ലാംഡ അതായത് ഫുൾ ലാംഡ എന്ന് പറയുന്നത് ഇതാണ് ഇതൊരു ലാംഡ ബൈ 2 ആണ് അപ്പൊ 3/2 ലാംഡയാണ് ഏത് ഈ 9 cm ആയിട്ട് വരുന്നത് ഈ ഒരു പോയിന്റ് 9 ആയതുകൊണ്ട് 9 cm ആണ് 9 × 10⁻²⁺ അല്ലെങ്കിൽ 0.09
റെഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ലാംഡ വിൽ ബി ഈക്വൽ ടു 0.09 ഡിവൈഡഡ് ബൈ 3 ഇൻടു 2 വരും. അങ്ങനെയാണെങ്കിൽ 0.03 ഇൻടു 2 0.06 എന്ന് വരും. അത്രയും മീറ്റർ ആണ് ലാംഡ ആയിട്ട് വേണ്ടത്. ഫോളോ ചെയ്യാൻ പറ്റുന്നത് വിചാരിക്കുന്നു, കുഴപ്പമൊന്നുമില്ലോ. യെസ്, 9 × 10⁻²² എന്ന് പറയുമ്പോൾ 0.05 അല്ലേ, അത് ഡിവൈഡ് ബൈ ഇതിങ്ങോട്ടേക്ക് പോയ 2, അപ്പൊ 0.18 വരും. ഡിവൈഡ് ബൈ 3 0.06 വരും. സീനില്ല. അപ്പൊ ഇതാണ് വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത്. വേവ് വെലോസിറ്റി 100 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും വേവിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ലാംഡ ഡിവൈഡ് ബൈ ടൈം പീരീഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് 1 ടൈം പീരീഡ് വിൽ ബി ഈക്വൽ ടു 1 ടൈം പീരീഡ് അവിടുത്തെ അങ്ങനെ തന്നെ നോക്കട്ടെ. 1 ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ലാംഡ വരും. അപ്പോ ഉറപ്പായിട്ടും വെലോസിറ്റി എന്ന് പറയുന്നത് മക്കളെ 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ലാംഡ എന്ന് പറഞ്ഞാൽ അത് 0.06 ആണ്. 0.06 അല്ലെങ്കിൽ 6×10⁻²² എന്ന് വരും. ദാറ്റ് ഈസ് ഇത് നേരെ മുകളിലോട്ട് പോയാൽ 10000/6, ദാറ്റ് ഈസ് 5000/3 എന്ന് വരും. അപ്പൊ ഇതാണ് അവിടുത്തെ 1 ടൈം പീരീഡ്. സോ നമ്മൾ ചെയ്യാൻ പോവാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0.02 സൈൻ ഓഫ് 2π ഡിവൈഡ് ബൈ ടൈം പീരീഡ്. 2π × 1 ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ 5000/3 ഇന്റു സ്മോൾ ടി മൈനസ് 2π/ ലാംഡ. ലാംഡ എന്ന് പറയുന്നത് 0.06x. ബാക്കിയുള്ള സോൾവ് നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഒരു പ്രോഗ്രസീവ് വേവ് ജനറേറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. തന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മുടെ ഒരു പ്രോഗ്രസീവ് വേവ് ഉണ്ടാക്കിയതാണത്. റെഡി മക്കളെ, റിഫ്ലക്ഷൻ ഓഫ് വേവ്സ്. റിഫ്ലക്ഷൻ ഓഫ് വേവ്സ് എന്ന് പറഞ്ഞാല് ഈ വേവ് ഇങ്ങനെ മുമ്പോട്ടേക്ക് പോകില്ലേ, അപ്പൊ മുമ്പോട്ടേക്ക് പോകുന്ന വേവ് നമ്മൾ വിളിക്കുന്ന വേറെന്താ, പ്രോഗ്രസീവ് വേവ്. ഈ പ്രോഗ്രസീവ് വേവ് രണ്ട് തരം ബൗണ്ടറിയിലാണ് ഇരിക്കാനുള്ള സാധ്യത. ഒന്ന് ഓപ്പൺ ബൗണ്ടറി, ഒന്ന് റിജിഡ് ബൗണ്ടറി. അപ്പൊ ഇവ റിജിഡ് ബൗണ്ടറി ആണെങ്കിൽ രണ്ട് തരത്തിലാണ് റിഫ്ലക്ഷൻ പറയാ, റിജിഡ് ബൗണ്ടറി. അപ്പൊ റിജിഡ് ബൗണ്ടറി റിഫ്ലക്ഷൻ ആണെങ്കിൽ, നന്നായിട്ട് ശ്രദ്ധിക്കണേ മക്കളെ, റിജിഡ് ബൗണ്ടറി റിഫ്ലക്ഷൻ ആണെങ്കിൽ നമ്മളൊരു പോയിന്റിൽ ഹിറ്റ് ചെയ്യാണ്. അങ്ങനെ ഹിറ്റ് ചെയ്ത ആ വേവ് തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നത്. ഇതൊരു റിജിഡായ ബൗണ്ടറി ആണ്. ആ ബൗണ്ടറിയിൽ ഇടിച്ചു. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തിരിച്ചു വരുന്ന വേവ് മക്കളെ നിർബന്ധമായി ആലോചിക്കുക, ആ വേവ് വരുന്നത് ഒരു 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലായിരിക്കും. അതേ വേവ് തന്നെയാണ് തിരിച്ചു വരിക, 100% പെർഫെക്ട്ലി ഇലാസ്റ്റിക് കൊളിഷൻ പോലെ. ഇലാസ്റ്റിക് അല്ല, ഇലാസ്റ്റിക് കൊളിഷൻ പോലെ ഒരു വേവ് ഒരു പെർഫെക്ട്ലി എനർജി റിഫ്ലക്ടിംഗ് ബൗണ്ടറിയിൽ ഇടിച്ചു കഴിഞ്ഞാൽ എനർജി ലോസ് ആവില്ല. ഇടിക്കുന്ന സമയത്ത് അതിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് y1 പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ ആണ്. മുമ്പോട്ടേക്ക് പോകുന്ന പ്രോഗ്രസീവ് വേവ് എക്സ് ആക്സ് ആണെന്ന് വിചാരിച്ചോളാം, പ്രോഗ്രസീവ് വേവ്. അപ്പൊ മക്കളെ പോകുന്നത് ഇങ്ങോട്ടേക്കാണ്, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കാണ്. സോ y1 = ASin ωt − kx ആണെന്ന് വിചാരിക്ക. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് ഫൈ, 0 എടുക്കാം. അങ്ങനെയാണെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്നത് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലായിരിക്കും. എന്ന് വെച്ചാൽ ഇടിക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് തിരിച്ചു വരേണ്ടത്. അപ്പോൾ റിഫ്ലക്റ്റീവ് വേവ് എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക, റിഫ്ലക്റ്റീവ് വേവ് എന്ന് പറയുന്നത് y2 = ASin ωt + kx ആയിരിക്കും. എന്തുകൊണ്ട് +kx വരാൻ കാരണം തിരിച്ചാണ് വരുന്നത്, അത് −x ഡയറക്ഷനിലേക്കാണ്. സോ −x എന്ന് പറയുമ്പോൾ +kx വരും. ഇതാണ് റിഫ്ലക്റ്റീവ് വേവ്. പക്ഷെ അല്ല, കാരണം അടിക്കുന്ന സമയത്ത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇത് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ്. അപ്പോ ഇവിടെ ഒരു പൈ ഫേസ് ഡിഫറൻസ് വരും. ആ സൈൻ ωt + kx − φ എന്നുള്ളത്, ആ −φ എന്ന് പറയുന്നത് −a വരും. കാരണം സൈൻ ഓഫ് θ − φ എന്ന് പറഞ്ഞാൽ അത് −sin θ ആണ്. ഓക്കെ അല്ലേ. ഫോളോ ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുന്നു. സൈൻ π − θ എന്ന് പറയുമ്പോൾ sin θ ആണ്. സൈൻ θ − π എന്ന് പറയുന്നത് −sin θ ആണ് വരിക. അപ്പോ ഉറപ്പായിട്ടും ഒരു ഔട്ട് ഓഫ് ഫേസ്, ഒരു പൈ ഔട്ട് ഓഫ് ഫേസ് വരികയാണെങ്കിൽ യു വിൽ ഗെറ്റ് നെഗറ്റീവ്. ഫോളോ ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാണ് റിഫ്ലക്റ്റീവ് വേവിന്റെ ജനറൽ ഇക്വേഷൻ വരിക. അവിടെ ഒരു നെഗറ്റീവ് കൂടി ഉണ്ടാവും. അപ്പൊ ഇത് റിജിഡ് ബൗണ്ടറി റിഫ്ലക്ഷൻ ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഓപ്പൺ ബൗണ്ടറി റിഫ്ലക്ഷൻ ആണ്. ഏറ്റവും ആദ്യം റിജിഡ് ബൗണ്ടറി റിഫ്ലക്ഷൻ ആണ്. റിജിഡ് ബൗണ്ടറി റിഫ്ലക്ഷൻ ആണ്. നെക്സ്റ്റ് ഈസ് ഓപ്പൺ ബൗണ്ടറി റിഫ്ലക്ഷൻ. ഓപ്പൺ ബൗണ്ടറി റിഫ്ലക്ഷൻ മക്കളെ, ഓപ്പൺ ബൗണ്ടറി റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാല് ബൗണ്ടറി ഓപ്പൺ ആയിരിക്കും.
പ്രഷർ വേരിയേഷൻ കാരണമോ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരികയാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ബെസ്റ്റ് എക്സാമ്പിൾ എന്താണെന്നറിയോ, നമ്മുടെ ഈ സ്പ്രിംഗ് ഇല്ലേ, സ്പ്രിംഗ് ഇങ്ങനെ ഓപ്പൺ ആയ സ്പ്രിംഗ് വെറുതെ ഇങ്ങനെ 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 അടിക്കുകയാണെങ്കിൽ ആ സ്പ്രിംഗ് ഇങ്ങനെ 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 അടിച്ച് അതിലെ വേവ് അങ്ങോട്ടേക്ക് പോയി, പിന്നെ അത് ഇങ്ങോട്ടേക്ക് വന്ന്, പിന്നെ അത് ഇങ്ങോട്ടേക്ക് പോയി, പിന്നെ അത് ഇങ്ങോട്ടേക്ക് വന്ന്, അല്ലേ? വേണ്ട, ഒരു കയർ, ഫ്രീ എൻഡുള്ള ഒരു കയർ ഇങ്ങനെ അങ്ങ് കൊടയുമ്പോ അവിടെ ആ കയറിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ഓപ്പൺ ആയ ഒരു ബൗണ്ടറിയിലാണുള്ളത്. അവിടെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടില്ല ഉള്ളത്, റിജിഡ് ബൗണ്ടറിയിലല്ല ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മുന്നോട്ടേക്ക് പോകുന്ന വേവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ മക്കളെ അത് റിഫ്ലക്ട് ചെയ്യുമ്പോൾ, ഇത് മുന്നോട്ടേക്ക് പോകുന്ന വേവ്, ഇത് പ്രോഗ്രസീവ് വേവ് ആണ്. സോ പ്രോഗ്രസീവ് വേവിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രോഗ്രസീവ് വേവ് വൈ വൺ ഇസ് ഈക്വൽ ടു, നമുക്ക് എന്താ കിട്ടുക, എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് എന്ന് കിട്ടും. സീനില്ല എന്ന് വിചാരിക്കുന്നു, കുഴപ്പമുണ്ടോ? ഇനി അത് റിഫ്ലക്ട് ചെയ്ത് വരുന്ന വേവ് അങ്ങനെയായിരിക്കും വരിക. റിഫ്ലക്ട് ചെയ്ത് വരുന്ന വേവ് പ്രത്യേകത ഇതാണ്, ഇതേപോലെ തിരിച്ചു വരുമെങ്കിലും, ഇതിപ്പോ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്, ഇതേപോലെ തിരിച്ച് മൈനസ് എക്സ് ഡയറക്ഷനിലേക്ക് വരും. പക്ഷേ വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ. എന്താ വ്യത്യാസം? വ്യത്യാസം ഇത്രയേ ഉള്ളൂ, എങ്ങനെയാണോ പോയത് അതുപോലെയാണ് തിരിച്ചു വരിക, വിത്തൌട്ട് എനി ഫേസ് ഡിഫറൻസ്. അതായത് ഇങ്ങനെ പോയാൽ ഇങ്ങനെ വരും, ഇനി ഇങ്ങനെ പോയി മുട്ടിയാൽ അത് ഇങ്ങനെ വരും. എന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള ഫേസ് ഡിഫറൻസ് ഉണ്ടാകും തിരിച്ചു വരുമ്പോൾ. അപ്പോ റിഫ്ലക്റ്റീവ് വേവ് എങ്ങനെയായിരിക്കും വരിക? Yes, reflective wave y2 is equal to a sin omega t plus kx. ഒറ്റ വ്യത്യാസം, ഇവിടെ മൈനസ് എ ആയിരുന്നു, ഇവിടെ മൈനസ് എ ഇല്ല. ഇതാണ് റിജിഡ് ബൗണ്ടറി റിഫ്ലക്ഷൻ, ഇതാണ് ഓപ്പൺ ബൗണ്ടറി റിഫ്ലക്ഷൻ. സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്, അതായത് രണ്ട് വേവുകളുടെ കൂട്ടിയിടിക്കലിനെ പറ്റിയാണ് നമ്മൾ അടുത്തത് പഠിക്കേണ്ടത്. അത് പഠിക്കണമെങ്കിൽ നമുക്ക് ഫണ്ടമെന്റലി ഈ റിഫ്ലക്ഷൻ ഓഫ് വേവ്സ് കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടാവണം, എന്നാൽ മാത്രമേ അത് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇനി പഠിക്കേണ്ടത് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് ആണ്.